ഇനിയിപ്പോ ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീ ആരെങ്കിലോടൊക്കെ പറയണം, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടുകാരോട് പറയണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോട് പറയണം, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനോട് ഷെയർ ചെയ്യണം. വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ മനുഷ്യന്മാരല്ലേ, അതങ്ങനെയല്ലേ വരുള്ളൂ. ഈ പറയുന്ന എനിക്കും ഉണ്ട് വിഷമവും സങ്കടവും ഒക്കെ. ഞാനും മാറിന്ന് കരയാറുണ്ട്, ഞാനും ആലോചിച്ച് ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടാറുണ്ട്. അതൊക്കെ നമ്മുടെ സിറ്റുവേഷൻസ് ആണ്. പക്ഷെ ഞാനിവിടെ വീട്ടിലാണെങ്കിലും ആരോടൊന്നും പറയാറൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ വിഷമമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വിഷമം, അവർക്ക് ഓൾറെഡി കൊറേ പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാക്സിമം നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുക, ആരെയും കാണിക്കാതെ. എന്നിട്ട് മാക്സിമം ചിരിച്ചുകൊണ്ട് ചിരിച്ചു കിടക്കുക. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിനക്ക് മനസ്സിൽ തോന്നുന്ന ആരെങ്കിലോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ അമ്മയോടോ അച്ഛനോടോ ആരെങ്കിലോടൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പൊ നിന്റെ മൈൻഡൊക്കെ കുറച്ച് റിലാക്സ് ആവും. ഞാൻ സിദ്ധുവാ. ആ ബെസ്റ്റ്, സിദ്ധു ആണെങ്കിലും നമുക്കിപ്പോ സംസാരിക്കാൻ തോന്നുമ്പോ സിദ്ധു ചിലപ്പോ തിരക്കായിരിക്കും, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തായാലും ഒരു കാര്യം ചെയ്, ഫ്രീ ആകുമ്പോ പറ. ഞാൻ ഒരു ദിവസം കാണാൻ വരാം. ശരി എന്നാ, ബൈ. അല്ല, അത് ഞാനേ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങോട്ട് വന്നു പോയതാ. സൂക്ഷിക്കണേ, വല്ല പാമ്പൊക്കെ ഉണ്ടാവും. അതന്നെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള, സൂക്ഷിക്കണം, പാമ്പൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ആ ഭാസയണ്ണൻ എന്റെ തൊട്ട് കേറാൻ എനിക്ക് തന്നെ പേടിയാണ്, സമ്മതിച്ച്. ആ ഭാസയണ്ണൻ കഴിഞ്ഞ ദിവസം ഇതിലേ പോയപ്പോഴത്തേക്ക് വലിയൊരു അണലി ഒരൊറ്റ ഒട്ട കൊടുക്കുന്നു പുള്ളി തിരിച്ച്. എന്താവട്ടെ, തള്ളാവട്ടെ, എന്താവട്ടെ, ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് വന്ന് നിക്കണ്ട, ബാ പോവാ വീട്ടിലേക്ക്. അമ്മ വെക്കോ, ഞാൻ ഒരു കോളും കൂടെ ചെയ്തിട്ട് ഞാൻ. ഇല്ല, നിന്നെ കൊണ്ടേ ഞാൻ പോണുള്ളു. ആരോടെ ഫോൺ ചെയ്തിട്ട് വന്നേച്ചാ? അത് കൂട്ടുകാരിയാ. ഏത് കൂട്ടുകാരി? ഫോർട്ട് കൊച്ചിയിലുള്ള എന്നോട് ഡിഗ്രിക്ക് പഠിച്ചതാ. ആ എന്താ പറഞ്ഞ? കല്യാണമൊക്കെ കഴിഞ്ഞതാ, അപ്പൊ അറിയാലോ അവരുടെ വീട്ടിലോട്ട് ഓരോരോ പ്രശ്നങ്ങള്. ഭർത്താവ് ആലപ്പുഴയിൽ എന്തോ KCB ജോലിയാണ്. ഇത് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ തീർന്നില്ലല്ല. കൂട്ടുകാരിയുടെ വിഷമമൊക്കെ കേട്ടപ്പോ നിനക്ക് സങ്കടമായോ? കണ്ണറിഞ്ഞോ? കണ്ണ് അറിഞ്ഞില്ല, പക്ഷെ സങ്കടമായി. കുഴിപ്പള്ളത്ത് വിളിച്ചായിരുന്നോ? രാവിലെ വിളിച്ചല്ലോ. എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, ശനിയാഴ്ച പോണം. അടുത്ത അച്ഛന്റെ മരുന്നൊക്കെ കുറച്ച് തീർന്നിരിക്കുക, അപ്പൊ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യണം. പിന്നെ അമ്മേനെ കാണണം. അവിടെ ഇടക്കിടക്ക് പോണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നിൻ്റെ അച്ഛൻ്റെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 30 വർഷം കഴിഞ്ഞ്. പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അടിച്ച് അങ്ങോട്ട് പിരിഞ്ഞു പോകും എന്നുള്ള അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട് ഇല്ലേ. ഇനി എങ്ങോട്ട് പോകും, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് സ്തംഭിച്ച് നിൽക്കുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പിടിച്ചെടുത്തത് സ്നേഹമാണ് അല്ലേ. അപ്പം ഇത് പറയാൻ കാരണം? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജീവിതമാണ്, നമ്മളെല്ലാം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. ശരിയാ, ബാ. ഇതിപ്പോ അടപ്പ് ഇറങ്ങിയതാ, തയ്ക്കാൻ പോവാനാ? കുറച്ച് കയറിയതൊക്കെ ഉണ്ട്, അതൊക്കെ തയ്ക്കാനാ. പോയിട്ട് വരുമ്പോ മീൻ മേടിക്കൂ. ഓ, മേടിക്കാം. മീൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ല, നിങ്ങൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. അച്ഛൻ വരുമോ ഇന്ന്? ഓ, ഇന്ന് രാത്രി വരുമെന്നാ പറഞ്ഞ. എന്നാ പിന്നെ അമ്മ വെക്കോ, ഞാൻ പോയി. എന്റെ ലച്ചു ഒന്ന് വന്നേ ലച്ചു, ഞാൻ കൊണ്ട് ആക്കി ഞാൻ തിരിച്ചു പോയിക്കോളാം. വായി കൊണ്ട് എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഫോൺ ചെയ്ത് ഇങ്ങോട്ടൊക്കെ വരണേ? അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ചുമ്മാ രസം രസം അല്ലൊക്കെ കയറി കടിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.